ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ സാധാരണക്കാരൻ അന്നന്ന് ജീവിക്കാൻ പ്രയാസപ്പെടുവാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ, ജീവിതത്തിന്റെ രണ്ടറ്റം, നമ്മുടെ സാധാരണ ഒരു പ്രയോഗമാണല്ലോ അത്. അങ്ങനെ അന്നുള്ള അഷ്ടയ്ക്കുള്ള വക പോലും കണ്ടെത്താൻ സാധിക്കാതെ പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി കോടികൾ കൊണ്ടുള്ള കളികളാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്കായി 200 കോടി രൂപയൊക്കെ വിലയുള്ള ഫ്ളാറ്റുകൾ, വിദേശത്ത് വലിയ വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ്, 25,000 കോടിയുടെ മുഖ്യമന്ത്രിയുടെ ആസ്തി എന്നും പറയാനുമില്ല. ലുലു ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വലിയ ഒരു ഹ്യൂജ് എമൗണ്ട്, ഇതിന്റെയൊക്കെ ലാഭം എത്ര തലമുറകൾക്ക് തിന്നാനുണ്ടാകും. അതാണ് ഇന്ന് പബ്ലിക്കിനോട്, പബ്ലിക് ഒപ്പീനിയനുമായി ആളുകൾ മയക്കും കൊണ്ടിറങ്ങുമ്പോൾ അവരോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഈ ഭരണം? ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു ജനാധിപത്യം വേണ്ട, രാജ ആധിപത്യം മതി എന്ന് ആഗ്രഹിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? ഇവിടെ വരേണ്ടത് രാജഭരണമാണ്. കാരണം രാജാവ് ചിന്തിക്കുന്നത് ഇതെല്ലാം എന്റേതാണ്, അതുകൊണ്ട് അതിൽ നിന്നൊന്നും കവർന്നെടുക്കേണ്ടുന്ന കാര്യം അയാൾക്കില്ല. ആരോടും കള്ളം പറയുകയോ കബളിപ്പിക്കുകയോ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്വത്തുക്കൾ സമ്പാദിച്ചു വെക്കുകയോ ചെയ്യേണ്ടുന്ന കാര്യം രാജാവിനില്ല. എന്നാൽ മന്ത്രി, ജനാധിപത്യമാണെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന മന്ത്രി കുറച്ചു കഴിയുമ്പോൾ മാറി വരുമല്ലോ. അപ്പോൾ എത്രത്തോളം കട്ടുമുട്ടിക്കാൻ പറ്റുമോ, എത്രത്തോളം നമ്മുടെ ലൈഫ് മിഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുമോ, അത്രമാത്രം സമ്പാദിച്ചു വെക്കുക. എന്നിട്ട് പബ്ലിക്കിനോട് എപ്പോഴും അരമുണ്ടുറുക്കി അരമുണ്ട് മുറുക്കി ഉടുത്ത്, ആ പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും നിങ്ങൾ അന്ന് ജീവിച്ചു പോകുക, പക്ഷേ ഞങ്ങളുടെ നികുതി അതിനകത്ത് ഒരു ഇളവും ഞങ്ങൾ അനുവദിക്കില്ല. കൊള്ളാം. നമ്മുടെ നികുതി പണം കൊണ്ട് ഇവർ കൊട്ടാരങ്ങളിൽ വലിയ വലിയ എസ്കോർട്ടുകളിൽ സ്വൈരവിഹാരം നടത്തുമ്പോൾ നമ്മള് അഷ്ടയ്ക്കു വകയില്ലാതെ നമ്മുടെ നികുതി പണം കൊണ്ട് ഇവര് കിടന്ന് പൊളയ്ക്കുന്നത് കാണാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നു. ഇപ്പോൾ കോടികൾക്കു വേണ്ടിയുള്ള ഓട്ടമാണ്. ആരാണ് ഫാരിസ് അബൂബക്കർ? ഫാരിസ് അബൂബക്കറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിനാണ് ഫാരിസ് അബൂബക്കറിന് വേണ്ടി റിയാസ് എന്ന മരുമകൻ ഇത്രയധികം കരയുന്നത്? ഒരുപാട് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. കാക്കാമാരുമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിലും വല്ലാത്ത ഒരു ബന്ധം തന്നെയാണ് മുറിയനുമായി. മടങ്ങി വരുമ്പോൾ നമുക്ക് മുന്നിലെത്തുന്നത് ഫാരിസ് അബൂബക്കറിന്റെ വലിയ കഥകളാണ്. നേരത്തെ മുഹമ്മദ് റിയാസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഫാരിസ് അബൂബക്കർ ഏറെ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്, ഞാൻ അബൂബക്കറിനെ ഏറെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഫാരിസ് അബൂബക്കറിനെ ആളുകൾ കുറ്റപ്പെടുത്തുന്നത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു മുഹമ്മദ് റിയാസ് അന്ന് കമന്റ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഫാരിസ് അബൂബക്കറിനെ V.S. അച്യുതാനന്ദൻ മുൻപ് വെറുക്കപ്പെട്ടവൻ എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ED ഇപ്പോൾ കൃത്യമായി പറഞ്ഞു തരും. ഒന്നും രണ്ടുമല്ല, കോടികളുടെ കള്ളപ്പണമിട്ടാണ് ഫാരിസ് അബൂബക്കർ കളിച്ചത്, അതും രാഷ്ട്രീയ വമ്പന്മാരുടെ. ആരുടെയൊക്കെ കള്ളപ്പണമാണ് ED വലയിലേക്ക് ഒഴുകുന്നത് എന്ന് ഇനി കാത്തിരുന്ന് കാണാം. ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും ബന്ധമുണ്ട് എന്ന് ED വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 94 ഇടപാടുകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. ഒടുവിൽ ഒഴുകിയെത്തിയ 100 കോടി ആരുടേതാണ് എന്ന ചോദ്യത്തിന് ഫാരിസ് അബൂബക്കർ ഉത്തരം നൽകില്ല. ആ ഉത്തരം ഒരുപക്ഷെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിപ്പിച്ചേക്കാം. ഇതിനിടയിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിന്റെ മകളെ ബംഗളൂരുവിൽ വെച്ച് ED ചോദ്യം ചെയ്തു എന്ന രഹസ്യ വാർത്തയും നമുക്ക് മുന്നിലെത്തുന്നു. ED നീക്കങ്ങൾ മണത്തറിഞ്ഞ ഫാരിസ് അബൂബക്കർ അതുകൊണ്ട് തന്നെ നേരത്തെ ലണ്ടനിലേക്ക് കടന്നു കളഞ്ഞിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചെന്നൈ ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് ഫാരിസ് അബൂബക്കറിനുള്ള നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം പാലിക്കപ്പെടാനിടയില്ല. അത്രയേറെ ഭയപ്പെട്ടേതിരു ഫാരിസ് അബൂബക്കർ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യങ്ങൾ ശക്തമാണ്. ഫാരിസ് അബൂബക്കറിന്റെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയ 100 കണക്കിന് കോടി രൂപ ആരുടേത്? ഒന്നിനും വ്യക്തമായ ഉത്തരമില്ല. വിദേശ രാജ്യങ്ങളിലെ ചില കള്ളപ്പണ ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചില ഷെൽ അക്കൗണ്ടുകളിൽ നിന്ന് ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് ഒഴുകിയ 100 കോടി രൂപയുടെ ഇടപാടുകൾ. ഫാരിസ് അബൂബക്കർ ഈ ഇടപാടുകൾ അത്രയും നടത്തുന്നത് ബിനാമികളെ വെച്ചാണ്. 2008 മുതൽ ഫാരിസ് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ നടന്നത് കോടാനുകോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ. എന്നാൽ ഒന്നിനും വ്യക്തമായ കണക്കുകൾ ഫാരിസ് അബൂബക്കറിന്റെ ഓഫീസുകളിലില്ല. ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയായിരുന്നു ED നീക്കം. തുടർന്ന് ഫാരിസ് അബൂബക്കറിന്റെ ബിനാമികളെ ഒന്നൊന്നായി പോക്കാൻ തുടങ്ങി. നദി മുതൽ നാദിർ, ഫാരിസ് അബൂബക്കറിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രി റിയാസ് മരുമകനുമാണ്. പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാണ് ഒരു കണക്ക്? അതുക്കും മേലെ ED ഉണ്ട് എന്നൊന്നും ചിന്തിക്കാനുള്ള ധൈര്യമോ അതല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ബുദ്ധിയോ സാവകാശമോ ഒന്നും ഫാരിസ് അബൂബക്കറിനില്ല. എന്തിനേറെ
ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ ഒരു മരണം നടന്നപ്പോൾ അനുശോചനവുമായി എത്തുന്നത് നമ്മുടെ മന്ത്രി മുഖ്യനാണ്. ഇത്രയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും 3 മണിക്കൂർ നേരം അവിടെ ചിലവഴിച്ചിട്ടും ഒറ്റ മാധ്യമങ്ങൾക്ക് പോലും ഫാരിസ് അബൂബക്കറിന്റെ ഒരു ചിത്രം ലഭിച്ചില്ല എന്നതിൽ നിങ്ങൾക്കൊരു സംശയവും തോന്നുന്നില്ല. എന്റെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഫാരിസ് അബൂബക്കറിന് മുഖം കൊടുക്കാൻ സാധിക്കാതെ എത്രയോ കൊല്ലം മുമ്പുള്ള ചിത്രമാണ് ഇന്നും നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഫാരിസ് അബൂബക്കർ മുഖം കാണിക്കാതെ ജീവിക്കുന്നത്? ഈ 100 കണക്കിന് കോടികൾ ഫാരിസ് അബൂബക്കറിന്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇത് ഇയാൾ ബിനാമിയാണ്, ആരാണ് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? വ്യക്തമായ ഒരു രേഖയോ ഒരു കണക്കോ ഒന്നുമില്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ താൻ പിടിക്കപ്പെടും എന്ന് പോലും ഫാരിസ് അബൂബക്കറിന് ഭയമില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അതെ, ഇത് മന്ത്രി കുടുംബമായതുകൊണ്ടാണ്. റിയാസിന്റെ അമ്മാവനാണ് ഫാരിസ് അബൂബക്കർ എന്നാണ് പി സി ജോർജ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ക്രൈം നന്ദകുമാറും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാമായെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം മരുമകനുണ്ട്. ഈ മരുമകനെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയായ മാമയ്ക്കുമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മന്ത്രി കുടുംബങ്ങളുടെ സ്വകാര്യതയാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ. സുരേഷ് പരിയെത്തിയ കഥ അവിടെയാണ്. ഫാരിസ് അബൂബക്കറിന് കള്ളപ്പണ നിക്ഷേപമുള്ള നിരവധി പാർപ്പിട പദ്ധതികൾ, ഈ പാർപ്പിട പദ്ധതികളിലെ നിരവധി ഫ്ളാറ്റുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റു പലരുടെയും പേരിൽ. ഇവരത്രയും ഫാരിസിന്റെ ബിനാമികളാണ്. ഇവരുടെ ഫ്ളാറ്റുകളിലാണ് ഫാരിസ് അബൂബക്കറുമായി ബന്ധപ്പെട്ട രേഖകൾ അത്രയും ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഇതിൽ ഏറ്റവും വിശ്വസ്തൻ കണ്ണൂർ സ്വദേശി നജീ മുഹമ്മദ് പാലക്കണ്ടിയുടെ പേരിലുള്ള ഫ്ളാറ്റാണ് കഴിഞ്ഞ ദിവസം IT വിഭാഗം പൂട്ടി സീൽ വെച്ചത്. അവിടെ നിന്ന് രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും ഒക്കെ പിടിച്ചെടുത്തു. നിരവധി നിർണായക രേഖകൾ കണ്ടെത്തിയെന്നാണ് IT വകുപ്പ് സൂചിപ്പിക്കുന്നത്. നജീബിനെ പോലെ നിരവധി ബിനാമി ഇടപാടുകൾ, അതിലൊന്നാണ് തിരുവനന്തപുരത്തെ നാദിറ സുരേഷ്. സുരേഷ് ഫാരിസ് അബൂബക്കറിന്റെ കൺസൾട്ടന്റ് മാത്രമല്ല, നിരവധി രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് എന്ന് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നു. IT വിഭാഗം കണ്ടെത്തിയ ഈ രേഖകൾ പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അവർ കൈമാറി. ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംയുക്തമായാണ് പരിശോധനകൾ തുടരുന്നത്. ഈ അടുത്ത കാലത്താണ് കൊച്ചിയിലെ ഒരു പാർപ്പിട സമുച്ചയത്തിന്റെ പേരിൽ 100 കോടി രൂപയുടെ കള്ളപ്പണം ഒഴുകിയെത്തിയത്. ഇത് ചില രാഷ്ട്രീയ വമ്പന്മാരുടെ പെട്ടെന്ന് ചില കാക്കാമാർ നഗരങ്ങൾ കീഴടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൈവേയോട് ചേർന്ന് വലിയ വലിയ കൊട്ടാരങ്ങൾ പൊങ്ങുന്നതും വലിയ വലിയ ഷോപ്പുകൾ പൊങ്ങുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യൂസ്ഡ് കാറിന്റെ വലിയ വലിയ ഷോപ്പുകൾ, ഷോപ്പ് നിറയെ കാറുകൾ, വലിയ വലിയ പറമ്പുകൾ എടുത്തിട്ട്, ഇതൊക്കെ ബിനാമിയാണെന്ന് ആർക്കാണ് അറിയാത്തത്? വലിയ വലിയ ഫർണിച്ചർ ഷോപ്പുകൾ, റോഡ് സൈഡിൽ അമ്പരചുംബികളായ വലിയ കൊട്ടാര സൗധങ്ങൾ, ഹോട്ടലുകൾ, ഇതൊക്കെ എവിടെ നിന്നാണ് പണം? ഇതൊക്കെ ആരിറക്കി കൊടുക്കുന്ന പണമാണ് എന്ന പ്രചരണം ഇപ്പോൾ ശക്തമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IT വകുപ്പും തങ്ങളുടെ സംശയം ആ മേഖലയിലേക്ക് തിരിച്ചിരിക്കുന്നു. ഒരു തരത്തിലും സോഴ്സ് വെളിപ്പെടുത്താത്ത ഈ പണം തന്നെയാണ് ഏറ്റവും വലിയ കുരുക്കായിരിക്കുന്നത്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഫാരിസ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, അതിനൊക്കെ നമ്മുടെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിതയൊക്കെ ആയിരിക്കണമായിരുന്നു. ഇത് മൊത്തം പിടിച്ചെടുത്തിട്ട് പാവങ്ങൾക്ക് ദാനം ചെയ്യുമായിരുന്നു. പോലീസ് വന്ന് പിടിക്കുമ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ല, അവിടെ നിന്ന് പിടിച്ചെടുത്തതൊക്കെ ദാ ഇവിടെയുണ്ട് എന്ന് പറയുമായിരുന്നു. അങ്ങനെയും ഒരു മുഖ്യമന്ത്രി തമിഴ്നാടിനുണ്ടായിരുന്നു എന്നും കൂടി നമ്മളൊന്ന് അറിയണമല്ലോ. സംഘം വിശദമായി സന്ദർശിച്ച് തിട്ടപ്പെടുത്തി. ഇതിൽ പലതും ഇപ്പോൾ നിർമ്മാണ കമ്പനികളുടെ ഉടമസ്ഥതയിലാണ്. ഇവിടെയാണ് കൂടുതൽ കുരുക്ക് കേരളത്തിലെ നിർമ്മാണ കമ്പനികളിലേക്കും ഇപ്പോൾ കടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നിർമ്മാണ കമ്പനിക്കാർ മാത്രമല്ല, സിനിമാ മേഖലയിലെ പ്രമുഖരും രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ ഈ കണ്ണികളിൽ ഉൾപ്പെടും. കൊച്ചിയിലെ തണ്ണീർത്തടങ്ങൾ, പൊക്കാളിപ്പാടങ്ങൾ, കണ്ടൽക്കാടുകൾ, ചെമ്പീൻകെട്ടുകൾ എന്നിവിടങ്ങളിൽ 2008 മുതൽ ഫാരിസ് അബൂബക്കർ വൻതോതിൽ പണമിറക്കിയിട്ടുണ്ട്. പിന്നീട് ഈ ഭാഗം അത്രയും നികത്തി അശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത് ഹൈവേ പോലും വഴിതിരിച്ചുവിട്ടുകൊണ്ടായിരുന്നു ഫാരിസിന്റെ കളികൾ. റവന്യൂ ഉദ്യോഗസ്ഥരെയും തദ്ദേശ സ്ഥാപനങ്ങളെയും ഒക്കെ വലിയ തോതിൽ ഫാരിസ് സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ തന്നെ എന്ന് ED ഉറപ്പിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ രാഷ്ട്രീയ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരുടെ നിക്ഷേപമാണ് ഇപ്പോൾ വീണുടയാൻ പോകുന്നത്. ഫാരിസ് അബൂബക്കർ ഇവരുടെയൊക്കെ ബിനാമിയായി വർത്തിച്ചു എന്നതാണ് വസ്തുത. വലിയ ബിനാമി തിമിംഗലമായി ഫാരിസ് അബൂബക്കർ മാറുകയും ഒപ്പം ചെറു ബിനാമികളെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു ഫാരിസ് അബൂബക്കർ ഇതുവരെ ചെയ്തത്. സർക്കാരിന്റെ വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രദേശങ്ങളിലെ സ്ഥലങ്ങൾ കൂട്ടത്തോടെ വാങ്ങിക്കൂട്ടുകയായിരുന്നു ഫാരിസ് അബൂബക്കറിന്റെ ശൈലി.
ഉന്നതരിൽ നിന്ന് ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ചോർത്തിയെടുത്ത് ആ പ്രദേശത്തെ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുക. സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ രാഷ്ട്രീയ നേതാക്കളുടെയും ഫണ്ട് വലിയ തോതിൽ ഉപയോഗിച്ചിരുന്നു. പിന്നീട് മറിച്ച് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളെ തിരികെ ഏൽപ്പിക്കുന്ന ഒരു വിശ്വസ്തനായിരുന്നു ഫാരീസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയിൽ കൂടുതൽ വെട്ടിലാവുന്നു. തിരുവനന്തപുരത്തെ നാദിര സുരേഷിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്തതും നിർണായക തെളിവുകൾ തന്നെ. 2018 മുതൽ ഫാരീസിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനി പാരത് ഗ്രോയുടെ കൺസൾട്ടന്റാണ് സുരേഷ്. നാദിറ സുരേഷ്, നജീബ്, ഫാരീസ് അബൂബക്കർ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് എപ്പോഴും ഇത്തരം ആളുകളോട് ഒരു പ്രത്യേക അനുഭാവമാണ്. സ്വന്തം നിഴലിനേക്കാളേറെ ഇവരെ ഒക്കെ വിശ്വസിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്നറിയില്ല. തിരിച്ചടി കിട്ടുമ്പോ പഠിക്കുമായിരിക്കും. ബി എസ് ന്റെ കാലത്ത് കൊച്ചിയിൽ ടൗൺഷിപ്പിനായി ഭൂമി വിവാദത്തിലായതും പാരത് ഗ്രോ തന്നെ. ഫാരീസ് അബൂബക്കർ മെട്രോ വാർത്ത തുടങ്ങിയപ്പോൾ അതിലെ ആദ്യകാല പ്രവർത്തകനായിരുന്നു സുരേഷ്. പിന്നീട് ഫാരീസിന്റെ സ്ഥിരം പങ്കാളിയായി, ഒപ്പം കൺസൾട്ടന്റും. അതാണ് സുരേഷിന് കൂടുതൽ കുരുക്കായി തീർന്നിരിക്കുന്നത്. പി സി ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ്. മുഹമ്മദ് റിയാസിന്റെ ഉറ്റബന്ധുവാണ് ഫാരീസ് അബൂബക്കർ എന്ന ആരോപണത്തോട് ഇതുവരെ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടില്ല. പിണറായി വിജയന്റെ അടക്കം നിരവധി പേരുടെ കള്ളപ്പണ നിക്ഷേപം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഫാരീസ് അബൂബക്കർ എന്ന ആക്ഷേപവും പി സി ജോർജ് ഉയർത്തി. ഇതിനും കൃത്യമായ മറുപടി പിണറായി വിജയനോ പി സി ജോർജും ക്രൈം നന്ദകുമാറും ഏറെ നാളുകളായി ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഈ കേരളക്കരയോട് വിളിച്ചു പറയുന്നുണ്ട്. അതിലേറെ ഒരു ഭാഗത്ത് സ്വപ്നയും പറയുന്നുണ്ട്. അതിനോടൊന്നും പ്രതികരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇതൊന്നും ശരിയല്ല, വെറും ആരോപണമാണ് എന്ന് പറയാൻ പോലും ഇവർക്ക് കഴിയാതിരിക്കുന്നത് ഇതിൽ യാഥാർത്ഥ്യമുള്ളത് കൊണ്ടാണ്.